ഹായ്, ഇന്ന് എനിക്ക് തിയേറ്ററിൽ മിസ്സായപ്പോൾ ഒരു പടത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത്. ഈ അടുത്ത് ഒ ടി ടിയിൽ റിലീസായി സംജാദ് ഡയറക്ട് ചെയ്ത ഗോളം. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഡെബ്യൂ ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചുകൊണ്ട് ത്രില്ലർ പടങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയാണ്. കാരണം തമിഴിൽ ഒരുപാട് ത്രില്ലർ പടങ്ങൾ, പുതിയ ആൾക്കാരുടെ പടങ്ങളൊക്കെ അങ്ങനെ വരാറുണ്ട്. പക്ഷേ മലയാളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. നമുക്ക് പഴയ ഡയറക്ടേഴ്സ് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ത്രില്ലർ പടങ്ങളൊക്കെ തരാറുള്ളത്. ഡെബ്യൂ ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ത്രില്ലർ ജോണറിൽ വരുന്ന പടങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി ഒരു ബിലോ ആവറേജോ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ഫീൽ തരുന്ന പടങ്ങളാണ് മലയാളത്തിൽ അധികം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഗോളം എന്ന് പറയുന്ന പടം ശരിക്കും എന്നെ ഞെട്ടിച്ചു കേട്ടോ. ശരിക്കും എനിക്ക് തിയേറ്ററിൽ കണ്ടാൽ അടിപൊളി ആകുമായിരുന്നു, എനിക്ക് മിസ്സായി പോയല്ലോ, അങ്ങനെ ഒരു തോന്നലാണ് ഉണ്ടായത്. ഒ ടി ടിയിലാണ് ഞാൻ കണ്ടത്. ഒരു നൈസ് ആയിട്ടുള്ളൊരു പടം. രഞ്ജിത്ത് സജീവാണ് ഈ പടത്തിലെ ഹീറോ. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിലെ ആർട്ടിസ്റ്റുകൾ എടുത്തു നോക്കുക, അതായത് സിദ്ദിഖ്, അതുപോലെ തന്നെ ചിന്നു ചാന്ദിനി, സണ്ണി വെയിൻ, അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ, അലൻ ഷേർ, ഈ അഞ്ചാൾക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ന്യൂ കമേഴ്സോ അല്ലെങ്കിൽ എന്താണ് ഈ വെബ് സീരീസിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പുതിയ പുതിയ ആർട്ടിസ്റ്റുകളാണ് ഈ സിനിമയിൽ ബാക്കി മെജോറിറ്റിയും അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഭാഗം വരുന്ന സമയത്ത് എനിക്കൊരു വെബ് സീരീസിൻ്റെ ഒരു ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു വെബ് സീരീസ് കാണുന്നൊരു എന്താണ് ഫീലാണ് എനിക്ക് വന്നത്. ശരിക്കും സിദ്ദിഖും അതുപോലെ തന്നെ ചിന്നു ചാന്ദിനി, അലൻ ഷേർ ഇവരൊക്കെ വരുന്ന സമയത്താണ് നമുക്കൊരു സിനിമാറ്റിക് ആയിട്ടൊരു എക്സ്പീരിയൻസ്. അത് ചിലപ്പോൾ അവരുടെ എന്താണ് ഈ അഭിനയിച്ച് അധികം എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷേ എന്താണ് ത്രൂ ഔട്ട് നമുക്കങ്ങനെ വെബ് സീരീസ് പോലെ തോന്നുന്നില്ല, കാരണം ആർട്ടിസ്റ്റുകളെ പ്രോപ്പറായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഡയറക്ടർ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് നടത്തിയിട്ടുള്ളത്. നമുക്കങ്ങനെ ഉടനീളം അങ്ങനെ വെബ് സീരീസ് പോലെ തോന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ എന്താണ് ദിലീഷ് പോത്തൻ വരുന്നുണ്ട്, സിദ്ദിഖ് വരുന്നുണ്ട്, സണ്ണിയൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള ചിന്നു ചാന്ദിൻ്റെ ക്യാരക്ടർ, അത് നല്ല നൈസായിട്ടൊരു ക്യാരക്ടറായിരുന്നു. ആ ആർട്ടിസ്റ്റിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഈ സിനിമ സംസാരിക്കുന്ന സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ടോപ്പിക്കാണ്, വലിയൊരു വിഷയമാണ്. അതായത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, ബിസിനസ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ അത്രയും വലിയൊരു സബ്ജക്റ്റ് ഇത്രയും ചെറിയ സിനിമയിലേക്ക് ഒതുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ കൺവിൻസിങ് ആയിരുന്നു, നമുക്ക് അയ്യേതൊന്നും തോന്നില്ല, ഓ ഈ ഇതാണോ വലിയ സംഭവം, ഇത് കുറച്ചുകൂടി വലിയ സ്കെയിലിൽ ചെയ്യേണ്ടതായിരുന്നല്ലോ, അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല. അതൊക്കെ വളരെ കൺവിൻസിങ് ആയിരുന്നു. ആ കാര്യത്തിൽ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ഡയറക്ഷനും നന്നായിരുന്നു. കാരണം എവിടെയെങ്കിലും സ്ക്രിപ്റ്റ് പാളിക്കഴിഞ്ഞാൽ ഓ ഇത്രയും വലിയ സംഭവമാണ് ഇവർ ഈ ചെറിയ ഓഫീസിൽ, ഈ ചെറിയ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ അവതരിപ്പിച്ചത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോൾ. ആദ്യം ഇത് കാണുന്ന സമയത്ത് തന്നെ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവമാണെന്നൊക്കെ നമുക്ക് തോന്നും. ഈ പാർട്ട്ണറിനെ കാണിക്കുന്നു, അതുപോലെ തന്നെ ഇയാൾ ഡ്രാനിയൻ അമേരിക്കയിലൊക്കെ ഉണ്ടെന്നൊക്കെ പറയില്ലേ, അങ്ങനെ പരമാവധി ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിച്ച് എന്നാൽ നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിൽ കൂടി വളരെ നൈസായിട്ട് ആ കഥ പറഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, ആ സെക്യൂരിറ്റി ആയിട്ട് അഭിനയിച്ച ചേട്ടനും പിന്നെ അയാളുടെ വൈഫായിട്ട് അവിടെ സെർവൻ്റ് ആയിട്ട് നിൽക്കുന്ന ചേച്ചി നന്നായിട്ട് തന്നെ ചെയ്തിരുന്നു. പിന്നെ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസും, പ്രത്യേകിച്ച് ആ എപ്പോഴും പാക്കറ്റ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവരൊക്കെ നൈസായിട്ട് തന്നെ ചെയ്തു. ഓരോ ആൾക്കും വ്യക്തമായിട്ടുള്ളൊരു ക്യാരക്ടറൈസേഷൻ ഉണ്ടായിരുന്നു, ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ടായിരുന്നു. അവരെല്ലാവരും അവരുടെ റോൾ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ആരും എക്സ്ട്ര ആയിട്ടൊന്നും നമുക്ക് തോന്നിപ്പോവില്ല. ഈവൻ ആ കഞ്ചാവും കൊണ്ടുവരുന്ന ആൾ പോലും നമുക്ക് അങ്ങനെ എക്സ്ട്ര ആയി തോന്നിപ്പോവില്ല. എനിക്ക് പിന്നെ ബോറായി തോന്നി ഒന്ന് രണ്ട് ഭാഗങ്ങൾ എന്ന് വെച്ചാൽ, നമ്മുടെ രഞ്ജിത്തിൻ്റെ ക്യാരക്ടറിലെ പോലീസുകാരനായിട്ടുള്ളത്, അയാൾ മറ്റേ ഈ കഞ്ചാവും കൊണ്ടുവന്ന ആളെ ഓടിച്ചിട്ട് പിടിക്കുന്ന സീനില്ലേ, അതിൽ ആ ഒരു പേപ്പർ വെയിറ്റോ അങ്ങനെ എന്തോ സാധനം വെച്ചിട്ട് ഇയാൾ എറിയില്ലേ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സീനായിരുന്നു. അതുപോലെ തന്നെ വളരെയധികം സ്മോക്ക് ചെയ്യുന്ന സീനുകളുണ്ട്. നമ്മൾ ഒരുപാട് പോലീസുകാരൊക്കെ കാണുന്നതാണ്, പക്ഷേ ഇത്രയും എന്താണ് സ്മോക്ക് ചെയ്യാൻ വേണ്ടി പോലീസ് സർവീസിൽ കയറിയ ഒരുത്തൻ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അത്, സ്മോക്കിങ്ങും കാര്യങ്ങളൊക്കെ. സണ്ണിമേനൊക്കെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷേ ആ സണ്ണി വെയിൻ ഒരു ഒന്നൊന്നര എന്താണ് ഒരു മുതലാണെന്ന് കാണിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല, പക്ഷേ ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ സിനിമ അവസാനിക്കുന്ന ഭാഗത്തും നമുക്ക് ഏകദേശം ഊഹിക്കാം, ഈ മേ ബി ഒരു സെക്കൻഡ് പാർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സണ്ണി വെയിൻ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോത്തൻ്റെ ക്യാരക്ടർ, പോത്തന് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ ആ കഥാപാത്രം കുറേ നാളായിട്ട് ആ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കാനായിട്ട് ആ സ്ക്രിപ്റ്റിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി അതുപോലെ തന്നെ മ്യൂസിക് രണ്ടും അടിപൊളിയായിരുന്നു. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഒരു സീക്വലിന്, ഒരു നെക്സ്റ്റ് പാർട്ടിനുള്ള ഒരു ഹോപ്പ് വന്നിട്ടാണ് ഈ സിനിമ നിർത്തുന്നത്. നമുക്കൊരു നല്ലൊരു എന്താണ് രണ്ടാം ഭാഗം ഗോളം 2 ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ പടം തിയേറ്ററിൽ തന്നെ ഞാൻ കാണും, നിങ്ങളും കാണുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നല്ല നൈസായിട്ടുള്ള പടമാണ് കേട്ടോ, ഇത് ഇത്ര നല്ല സിനിമയാണ് ഞാൻ വിചാരിച്ചില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പടം മിസ്സായി പോയത്. ഒരു നൈസായിട്ടുള്ള അറ്റംപ്റ്റാണ് ഗോളം.